മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഭാര്യയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മില്ലുപടിയിൽ താമസിക്കുന്ന ബിന്ദു, ബിന്ദുവിന്റെ അമ്മ ഉണ്ണിയാദ എന്നിവർക്കാണ് വെട്ടേച്ചത്. ബിന്ദുവിന്റെ ഭർത്താവാണ് ഇരുവരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ കാരണം? കഴിഞ്ഞ ഏതാനും നാളുകളുമായി ബിന്ദുവും ഭർത്താവും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്ന് പറയുന്നു. ഈ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയതിന് പിന്നിലുള്ള കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് സംഭവം ഉണ്ടായത്. മില്ലുപടിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവരുടെ വീട്ടിലേക്ക് എത്തിയ ശേഷം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇവരുടെയും തലയ്ക്കും പുറത്തുമെല്ലാം വെട്ടയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർക്കിപ്പോൾ രണ്ടുപേർക്കും സാരമായ പരിക്കുകളായിട്ടുണ്ട്. ഇരുവരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ച ചെയ്തത് കാരണമെന്നും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അനീഷ, ഈ പ്രതിയായ ഷിബു പിടിയിലായിട്ടുണ്ടോ? അയാളെ പിടികൂടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും ഇയാൾ കസ്റ്റഡിയിലാണ് എന്ന് അറിയിക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാരണത്തിലാണ് ആക്രമണം നടത്തിയത്, എന്താണ് യഥാർത്ഥമായി സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം കൂടുതൽ വ്യക്തത നൽകാം എന്നാണ് പോലീസ് ഘട്ടത്തിൽ പറയുന്നത്. ഇത് ഈ ഷിബു ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നുള്ള ഒരു നിഗമനമാണോ പോലീസിനുള്ളത്? എന്താണ് ഈ ഭാര്യയും ഭാര്യ മാതാവും ഷിബുവിനെതിരായി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മൊഴി, അവരുടെ ഒരു പ്രതികരണം എന്താണ്? അല്ല, അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. ഈ ബിന്ദുവും ഭർത്താവുമായി ഏറെ നാളായി ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയത്. ബിന്ദുവിനെ ആക്രമിക്കുന്നതിനായാണ് പ്രതി ഒരുങ്ങിയത്. ആ സമയത്താണ് ഈ ബിന്ദുവിന്റെ മാതാവ് ഒപ്പം ഉണ്ണിയാദ തടസ്സം പിടിക്കാൻ ചെല്ലുകയായിരുന്നു. ഈ സമയത്താണ് ഇവരെ കൂടി ഇവർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടത്. ഇരുവരുടെയും പുറത്തും തലയ്ക്കുമൊക്കെ കാര്യമായി തന്നെ പരുക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ അയൽക്കാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. എന്തായാലും ഇയാളുടെ സ്വഭാവം ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ മറ്റ് കേസുകളിലെ പ്രതിയാണോ, സ്ഥിരമായി ലഹരിക്കടിമയ ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു വരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് പിന്നീട് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.